हो रहा है। मोरियो राहे माले नो वादारी नाधा निन्नुडे आर्द्रदयेरुम वादिल तुरन्नी याजन केटी आत्माकल मेल कृप चुरियेनमे देवतनो जादेंबदिगलेयुम ശിരസിൽ ചൂടിയിടും മകുടങ്ങളെയും വാഴ്ത്തിയിടേണം വലതുകരം നീട്ടി ദമ്പതികൾ തൻ നാമം ചൊല്ലി ആശീസേയേണം തേജോലോക തിവരുടെ കാലം ശോർവാൻ നീടേണം പാവന മാതാ ശുദ്ധരിവർത്തൻ അഭ്യർത്ഥനയാലേ വാഴ്ത്തണമേ ജന ശുദ്ധരിവർത്തൻ അഭ്യർത്ഥനയാലേ
ആനന്ദിക്കുക പ്രിയ പുത്രി ആത്മവിഭൂഷിത മണവാട്ടി നിന്നേതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലു ആനന്ദിക്കുക പ്രിയ പുത്രി ആത്മവിഭൂഷിത മണവാട്ടി നിന്നേതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലു തന്തിരുരക്ത ശരീരങ്ങൾ സ്ത്രീധനമായി നിനക്കേ നിന്നെ ലഭിക്കാൻ സ്വയമേവം കുരിശിൽ പാവന ബലിയായി ആനന്ദിക്കുക പ്രിയ പുത്രി ആത്മവിഭൂഷിത മണവാട്ടി നിന്നേതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ ആത്മവിശുദ്ധി പകർന്നീടാൻ നിന്നിൽ തൻ കൃപ വർഷിക്കും സുതരെ വളർത്താനായി ഹൃദയാനന്ദം നൽകുമവൻ ആനന്ദിക്കുക പ്രിയ പുത്രി ആത്മവിഭൂഷിത മണവാട്ടി നിന്നേതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ ആനന്ദിക്കുക പ്രിയ പുത്രി ആത്മവിഭൂഷിത മണവാട്ടി നിന്നേതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ മണവറയിങ്കൽ നയിച്ചല്ലോ
രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യശക്തി മാതോ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീയിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉത്തരബലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളണമേ. ആമേൻ. ബലഹീനന്മാരും പാപികളുമായ ഞങ്ങളുമേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. രണ്ട് സാക്ഷികൾ മുൻപോട്ട് കടന്നു വരിക. ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ഉവ് എന്ന അല്ലെങ്കിൽ അല്ല എന്ന ഉത്തരം പറയണം. തലകുനിക്കാൽ പോലെ ഉത്തരം പറയണം. കർത്താവിൽ നമ്മുടെ മകനായ സുബിൻ ഈ നിൽക്കുന്ന മെർലിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സാക്ഷികൾ കേട്ടല്ലോ. മെർലിൻ കർത്താവിൽ നമ്മുടെ പ്രിയ മകളായ മെർലിൻ ഈ നിൽക്കുന്ന സുബിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സാക്ഷികൾ കേട്ടല്ലോ. ബാർക്കുമോർ, ദൈവമായ കർത്താവേ, നീ മുഖാന്തരവും നിന്നോടുകൂടെയും ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന് പൂർത്തീകരണവും ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സൗഭാഗ്യത്തിന് ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നിൽ ആനന്ദിപ്പിക്കുമാറാകണമേ. കരുണാപൂർവം ഞങ്ങളുടെ ദുഃഖങ്ങൾ മായിച്ച് ദയാപൂർവം ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമാവുകയും ചെയ്യട്ടെ. ഈ മണവാളൻ പൂർണ്ണനും ഈ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്നോടും ആദ്യമുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ അക്ഷയ ഭാഗ്യങ്ങളിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ സംഘങ്ങളിലും നിന്റെ വാത്സല്യ ഭാജനങ്ങളുടെ ഗണങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ട്
ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും അർപ്പിക്കുമാറാകണമേ. മോറൻ വാലോഹാൻലൗൽമീ. ധന്യൻ വെൺമൺവാസികളെ ആമോദിപ്പിച്ചോ, ഭക്തർ കരുളുക കരുണാബ്ദേ മഷീഹാ സന്തോഷം. രക്ഷകനെ വൈദികർ തിരുനാമത്തിൽ നൽകിയിടും, മോതിരഭൂഷകളെ സദയം വാഴ്ത്തുക തൃക്കൈ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും നാഴത്തെയും രഞ്ജിപ്പിച്ച നിന്റെ സമാധാനം അന്യോന്യം സമർപ്പിതമായിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരനെ സംയോജിപ്പിക്കണമേ. ഇവരായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുവാനും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും തക്കവണ്ണം ഇവർക്ക് ഹൃദയൈക്യം നൽകണമേ. ഹുശോബുരുശുബാൽമീ മനമേ സദ്വജനമുതിർത്തിടുക ഹലേ ലൂയ വിവരിക്കുന്നിൻ നൃപനോടൻ കൃതികൾ. പണ്ഡിത കവിതൻ തൂലികയൻ രസന ഹലേ മനുഷ്യനാവേ കാളതി കമനീയം. നിന്നധരേ കൃപ ചൊരിയ പെട്ടു ഹലേ ലൂയ, നിന്നേ നിത്യം ദൈവം വാഴ്ത്തി. യോദ്ധാവേ നിൻ ബഹുമതിയാം വഹലേ ലൂയ, അരയിൽ ധരിക്കൂ നിൻ മഹിമ ജയിക്കും. ബാറയ്ക്കുമാബോ ലബറോവൽ റൂദീശോ മെന്നവോലം മാതാമുള്ളവോലം ഉൽമീനാമേ. ഉപമകളാൽ ശ്ലീമോൻ ചന്ദനീവം ചാരുമുഖി പാരും നീ, ശ്ലാഹിക്കും നിൻ പ്രിയനേവൻ എൻ നാഥൻ. പതിനായിരമതിലുത്തമനാം
തൻപൂങ്കാവാണിസറായേൽ ശുഭ്രന്യാക്കോബിൻ ലതയിൽ ശോണന്നർദീൻ തൈലത്തിൽ പ്രബലൻ ലബനോൻ കാരികിലിൽ പാർത്തിടുകിൽ ദൈവസമൻ ഉന്നതനാമിവനെ നാം വാഴ്ത്തിയിടുന്നു ബാർക്കുമോർത്തമൻ ഗാലോസ് കുറിയേലായിസോ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം കാരുണ്യവാനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ തെസ്ബഹതോ ദൗദീസോ ഹെദ്രോ ഖുലോ സോറും റോമോ തോബോദുലോ ബോതേലാമിനോയിസ് ബഖുൽ സബാൻ വബ്ഖുലേദോൻ നസ്തുവേദനാസേക് ബാർക്കുമോർ പുറജാതികളുടെ പുത്രിക്ക് പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും സകലവിധ കളങ്കങ്ങളിൽ നിന്നും അവളെ തൻ്റെ നിർമ്മല രക്തത്താൽ പവിത്രീകരിക്കുകയും ചെയ്ത സ്വർഗീയ മണവാളിന് സ്തുതി അവൻ ഭൗമിക സഭയുമായി വിവാഹ നിശ്ചയം ചെയ്ത് സ്വയം അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചികളുടെ ആശ്രയത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധമായ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവൾക്ക് മോചനം നൽകുകയും ചെയ്തു തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിന് സകല വിജാതികളെയും സ്വജാതികളെയും പ്രവാചകന്മാരെയും ശ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു അവന് സ്വദാസരുടെ മോദരങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും ഞങ്ങളെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും എന്നേക്കും യോഗ്യമാകുന്നു അനുഗ്രഹങ്ങളുടെ ഉറമയായ ദൈവമേ നിന്റെ സൃഷ്ടിയെ നീ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കി കരുണാപൂർവം സഹായിക്കുകയും അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ സ്വീകരിക്കുകയും ചെയ്തു നീ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിനുപരിസ്ഥനും അതീതനും സദാ നന്മകളിൽ സമർത്ഥകനും ഉദ്ധാരകനും വിദൂരസ്ഥനുമാകുന്നു ദൈവം തമ്പുരാനേ തിന്മകളിൽ നിന്ന് അവിടുന്ന് വിദൂരസ്ഥനുമാകുന്നു നീ അനശ്വരമായ വെടുപ്പിളമോറോനും അനാദിന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധം നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളം കൊണ്ട് ദൈവോടെ അവളെ നിറയ്ക്കുകയും ചെയ്തു മഹത്വത്തിൻ്റെ നിലയെങ്കിൽ നീ അവളെ ധരിപ്പിച്ചു വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അവൾക്ക് നീ വിവാഹം നിശ്ചയം ചെയ്ത് അവളെ നിന്റെ മണവാട്ടിയാക്കി തീർത്തു ശത്രുവിൻ്റെ തലയിൽ ശക്തിയോട് നീ ചവിട്ടി ജയം നൽകുന്ന നിന്റെ തിരുശരീരവും തിരുരക്തവും അവർക്ക് നീ മോദരമായി വിടിപ്പോട് നൽകുകയും നിന്റെ സന്തോഷരശ്മിയാൽ അവളെ പ്രശോഭിപ്പിക്കുകയും ചെയ്തു ദൈവികദാനത്താൽ അവളെ നിന്നോടുകൂടെ വസിപ്പിച്ച് വിശുദ്ധ സ്ത്രീകന്മാർ മുഖേന പരിപൂർണയാക്കി സ്ത്രീ പുരുഷന്മാരുടെ വിവാഹം നിശ്ചയം മോതിരത്തിൽ കൂടുന്ന വൃത്തിയാകണമെന്നും വിവാഹം നിശ്ചയം ചെയ്തവരുടെ ആനന്ദം മോതിരത്തിൽ കൂടെ പൂർണ്ണമാകണമെന്നും നിശ്ചയിച്ചുവെന്നീയാകുന്നു ദൈവം തമ്പുരാനേ ഇപ്പോൾ നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ ഈ മോതിരങ്ങളെ കരുണാപൂർവം വാഴ്ത്തി ഇവരുടെ ബന്ധത്തെ വിശുദ്ധീകരിക്കണമേ കർത്താവേ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ വാഴ്ത്തിയ പ്രകാരം ദൈവികാശസ്സുകളാൽ നീ മോതിരങ്ങളെ വാഴ്ത്തണമേ ദൈവമായ കർത്താവേ ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനത്തിൽ പരിപൂർണരായി തീരണമേ ഇവർ നിന്റെ അനുഗ്രഹം പ്രാപിച്ച് നിന്നെ പ്രകീർത്തിക്കുകയും തിരുമുൻപാക നിന്ന് നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ
നിശ്ചയം ചെയ്യുന്ന സത്യമണാള നിന്റെ പ്രാഭവത്തിൻ മുൻപിൽ നിൽക്കുന്ന എളിയവരായ ഞങ്ങളുടെ മാധ്യസ്ഥതയിൽ നിന്റെ ഈ ദാസർ പരസ്പരം വിവാഹ നിശ്ചയം ചെയ്ത് നിന്നെ അവരുടെ ദാമ്പത്യത്തിൻ്റെ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നു. ഇവരിൽ നിന്ന് സുഹൃത്ത് നടപടികളുടെ ഹൃദയ പരിമളം വീശുവാനും ഇവർ തമ്മിൽ യഥാർത്ഥ സ്നേഹവും ശാന്തിയും സമാധാനവും ഐക്യവും ഉണ്ടാകുവാനും നീടയാക്കണമേ. ആത്മാവിലും ശരീരത്തിലുമുള്ള നൈർമല്യം കാക്കുന്നതിന് അന്യോന്യം സഹായിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. കരുണദാനം ബഹുലവും സനാതനവുമായ കൃപയാൽ ഈ മോതിരങ്ങൾ ആശ്രവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ സഭയുടെ മക്കളുടെ സന്തോഷപൂർത്തിയായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധരുവാടെയും തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ ആശ്രവദിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായി ശിമിശിഹാദന്റെ വലതുവൈ കരുണാപൂർവം നിങ്ങളിലേക്ക് നീട്ടട്ടെ. നിന്റെ വിവാഹ ഉടമ്പടിയുടെ മോതിരത്തോടൊപ്പം കാരുണ്യവാനായ അവന്റെ കൃപയും അനുഗ്രഹവും നീ പ്രാപിക്കട്ടെ. നന്മകൾ നിറഞ്ഞതും വാഴ്വുകൾ നൽകുന്നതുമായ ആ വലതുകൈ നിന്നോടുകൂടെയായിരിക്കുകയും ആയുഷ്കാലം മുഴുവനും നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ.
നമ്മുടെ കർത്താവായ യേശു മിശിഹാ തൻ്റെ അനുഗ്രഹ സമ്പൂർണമായ വലതുകൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടട്ടെ. വിശുദ്ധ ശ്ലീഹന്മാരിൽ നിന്ന് എന്ന പ്രകാരം വിശുദ്ധ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ ഉടമ്പടിയുടെ മോതിരം നീ സ്വീകരിക്കുക. ആത്മശരീരങ്ങളുടെ ആരോഗ്യത്തോടും ഹൃദയ സന്തോഷത്തോടും കൂടെ നമ്മുടെ കർത്താവിനും അവൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി അർപ്പിക്കണം. ദമ്പതികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ അഭിഷിക്തൻ വഴി പൂർത്തീകരിച്ച ദൈവം അന്യോന്യം വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്ന ഈ മക്കളെ സത്യത്തിലും നീതിയിലും പൂർണ്ണരാക്കട്ടെ. തങ്ങൾ സ്വീകരിച്ച മോചനങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർ പ്രാപിക്കട്ടെ. കർത്താവ് സകല കപട സ്നേഹവും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാജ്ഞയാൽ ഇവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ലില്ലിപ്പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയിൽ തങ്ങളുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ ഇവർക്കിടയാകട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല പാതയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റബേക്കയുടെയും വിവാഹ നിശ്ചയം സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയെയും നീതിയാവുന്ന മോചനങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കട്ടെ. മണവാളനെ തൻ്റെ വീണ്ടെടുപ്പ് വഴി ആനന്ദിപ്പിക്കുകയും മണവാട്ടി അക്ഷയമായ മനോഹര ഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് എന്നതിലധികമായി വിശുദ്ധിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും സഹവാസവും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ സംസ്കരണത്തിനും ഉതകുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് തൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ വത്സരങ്ങളും ഇവർക്ക് നൽകട്ടെ. നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും മാപിയുടമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണമേ. ഒരു കരയും കിരീത സന്താനങ്ങളെയും സന്തോഷകാലങ്ങളെയും നൽകണമേ. സുഹൃതങ്ങളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തുകയും ഇവരുടെ സന്താനങ്ങൾക്ക് അത് അവകാശമായി കൊടുക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. വിജയപ്രദമായ സ്ത്രീമായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ദൈവം തമ്പുരാനെ, ഞങ്ങളെല്ലാവരും നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നോശോ സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി പാവന സഭ ചൊന്നിടുന്നു എൻ വരനേവൻ ഞാൻ വന്നു വിവാഹം ചെയ്തോനെ ജ്ഞാനിത വന്നി ചീടുന്നു എന്നെ മാമോദീസായ ആത്മീയായുധമണിയേച്ച വിരളിന്മേൽമേരെ തങ്ങൾ മോതിരമായിൽ തീർക്കേങ്ങി ദുർഗമമാർഗങ്ങളിലൂടെ ചോരന്മാരെ കൂസാതെ യോർദാൻ നദിയിങ്കിൽ ഞാൻ ചെൻ അവനെ ജനമധ്യേ തേടി സങ്കടമൊടു നിലവിളി കൂട്ടി സിയോനിൽ ഞാൻ ചെന്നപ്പോൾ കബറതിലവനെയൂതെന്ന
വരനോടോതി കുരിശിൽ ഞാൻ മരണം ചെയ്ത സുമഹി സ്വാഗതമോതുന്നി താതനികേതം ഞാൻ പൂകി വിട്ടിടാൻ ഞാൻ റൂഹായി ദൈവം അംഗീകരിച്ച ഈ കർമ്മത്തിന് സാക്ഷികളാകുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ പ്രയത്നത്തിന് 30, 60, 100 മടങ്ങ് അവിടുന്ന് പ്രതിഫലം നൽകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്തുതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. പ്രിയരെ, ഒന്നാമത്തെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. ഒന്നാമത്തെ ശുശ്രൂഷയിൽ നാം ചെയ്തത് മോതിരം വാഴത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു. ഈ ശുശ്രൂഷ വഴിയായിട്ട് തമ്പുരാൻ്റെ മുൻപാകെ ഇവർ ഉടമ്പടി നടത്തിയിരിക്കുകയാണ്. ഇവർക്ക് വിവാഹം ചെയ്യാൻ അല്ലെങ്കിൽ ഈ കുദാശയിൽ കടക്കാൻ സമ്മതമാണെന്നുള്ള കാര്യം ആചാര്യൻ വഴിയായിട്ട് ആ മോതിരങ്ങൾ ഈ ഉടമ്പടിയുടെ ഉറപ്പിനായി അവർക്ക് നൽകപ്പെട്ടു. രണ്ടാമത്തെ ശുശ്രൂഷയിൽ നാം നടത്തുക കിരീടം വാഴവിൻ്റെ ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷ വഴിയായിട്ട് സഭ ഇവരെ കുടുംബത്തിൻ്റെ രാജാവും രാജ്ഞിയുമായിട്ട് കിരീടം ധരിപ്പിക്കാൻ പോവുകയാണ്. അനുഗ്രഹീതമായ ഒരു കുടുംബത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പുറപിതാക്കന്മാരുടെ പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാം. അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളും നീക്കും ചുരുപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ, അനന്തമായ വിരുന്നിനും അനശ്വരമായ മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട അതിഥികളോടൊപ്പം നിന്റെ ശാശ്വത സന്തോഷത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരോടുകൂടെയും അവരുടെ ഇടയിലും ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ആദിമനീതി ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ. ആദം ഹൗവ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ. ദയ ചെയ്തിടണമേ. അബറം സാറാ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ. ദയ ചെയ്തിടണമേ. ഇസ്ഹാക്ക് റഫ്കാ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ. ദയ ചെയ്തിടണമേ. യാക്കോബ് റാഹേൽ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ. ദയ ചെയ്തിടണമേ. ബാർഖുമോർ ശുഭഹോലാബോല ബ്രോവൽ റൂഹോ കാദീശോ ബെനോലം മാതാമുൽമോലം വൽമീനാമേ. മിസ്രേമിൽ
മോസേ പിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ മുറിയോറാഹേ മാലൈനു കർത്താവേ പരസ്പരം സംയോജിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ സമൃദ്ധി കൊണ്ട് ശ്രേഷ്ഠരാകുകയും ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേ ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വപകുരുശുവാൻവൽമീ ആമേൻ. നിൻ ശക്തിലരജൻ മോദിക്കും നാഥ ഹാലേ ലൂയോ ഹാലേ ലൂയ. നിൻ ക്ഷൈലവനേറ്റം തോഷിക്കും തന്നഭിലാഷം നീയവനേ ഹാലേ ലൂയോ ഹാലേ ലൂയ. നിജയാജന നിരസിച്ചതുമില്ല സത്വരമവനായി നീ നൽകി ഹാലേ ലൂയോ ഹാലേ ലൂയ. മഹിമാ മുടി ശിരസിൽ ചൂടിച്ചു അവനോ നിന്നോടു ജീവനിരന്നു ഹാലേ ലൂയോ ഹാലേ ലൂയ. ദീർഘായുസ്സു നീ അവനേ ബാറയ്ക്കുമോ ോലം മാതാമില്ലോലം ഉൽമീനാമീൻ തിരുസഭയെ മേൽ സ്വർഗത്തിൽ മണവറ നിൻ കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം പോൽ മേലുയരത്തിൽ നിന്നെ ഏറ്റി ശക്തഗണങ്ങൾ ദൂതരിവർക്കെല്ലാം മേലാക്കി. ബർക്കുമോർ സ്തമൻ കാലോസ് കുറിയേലായിസോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. നിത്യനായ കർത്താവേ സ്വർഗീയരും ഭൂമീകരും നിന്നെ സ്തുതിക്കുന്നു. നീ അധികാരങ്ങൾക്ക് കിരീടം നിർമ്മിക്കുന്നവനാകുന്നു. നീ മോചിക്കുന്നതെല്ലാം മോചിക്കപ്പെടുന്നു, ബന്ധിക്കുന്നതെല്ലാം ബന്ധിക്കപ്പെടുന്നു. മണവാളന്മാർക്കും മണവാട്ടുകൾക്കും കിരീടം പ്രദാനം ചെയ്യുന്ന നിനക്ക് നിന്റെ ദാസരുടെ കിരീടങ്ങൾ വാഴ്ത്തുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ദൈവമായ കർത്താവേ സകല സ്വർഗീയ സൈന്യങ്ങളും ഭക്തിയാദര പുരസ്സരം നിന്നെ മഹത്വപ്പെടുത്തുകയും
മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ ഗണങ്ങൾ നിന്റെ പ്രാഭവത്തിൽ ഭയചകിതരാവുകയും ചെയ്യുന്നു. കർത്താവേ, അവർണ്യമായ നിന്റെ കരുണയുടെയും നിസീമമായ നിന്റെ ദയയുടെയും സമൃദ്ധിയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ നീ സന്തോഷിക്കുന്നു. ബലഹീനരും മണ്മയരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടവ നിന്നോട് യാചിക്കണമെന്ന് നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ ഉത്സുകനാകുന്നു. ശിക്ഷാർഹരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, ദേശാടനം ചെയ്യുന്നവരെയും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി കഴിയുന്ന സ്ഥിരവാസികളെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിന്റെ കരുണയുടെ ചിഴലിന്റെയും തണലിലും സങ്കേതം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും നീ അനുഗ്രഹിക്കണമേ. എല്ലാ പ്രവൃത്തികളിലും നല്ലവരായി തീരുവാനിവരെ നീ സഹായിക്കണമേ. ഇവരുടെ പ്രണയം നിന്റെ സത്യത്തിൽ കൂടെയാകുവാനും നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഇവരെ നയിക്കണമേ. സ്വർഗരാജ്യത്തിൽ എത്തിക്കുന്ന നേർപ്പാതയിൽ സഞ്ചരിക്കുവാൻ ഇവർക്ക് നീ കൃപ നൽകണമേ. ഇവർ ആധ്യാത്മിക നൽവരങ്ങളിൽ തൽപരരും പാപമാകുന്ന മരണത്തിൽ നിന്ന് അകന്നിരിക്കുന്നവരുമാകുവാൻ ഇടയാകണമേ. ഇവർ ഒരുമിച്ച് ശപിക്കപ്പെട്ട സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടിയകന്ന് നിന്റെ പരിശുദ്ധിയെ സമീപിക്കുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ ഐക്യപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബഖുൽ സബാൻലൗൽമീ ശ്രീമോൻ രാജൻ വിമല സഭേ നിന്നെ ശ്ലാഘിപ്പു. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൻ സോദൈ നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു. വസന സുഗന്ധം പനിനീർ കുസുമസമം സഭേ അഖില മനോജ്ഞെ നീ മലിനത തീണ്ടാത്തോൾ. ശ്ലീബായി വന്നിപ്പതിനാൽ രാജാവാമീശിഹ. ഹല്ലേലൂയാ. പാലേക്കും നിന്നെ ബാറക്കുമോ. ശുഭഹോലാബോലബറോവൽ റൂഹോ കാദീശോ. മെനവോലം വാദാമുൽവോലം മുൽമീനാമീൻ. സഭയോതുന്നെന്നെ മൂന്ന് കോട്ടകൾ ചുറ്റുന്നു. വഞ്ചകനാം ദുഷ്ടാത്മാവിനുള്ളിൽ കൂകിടാൻ സാധ്യമതല്ല. ബന്ധിത അവ മൂന്നും അവ തന്നിടയിൽ ലേശം പഴുതില്ല. താതസുദാറു കുതിശായാം തൃത്വമവീത്യം മഹിമേഴും വത് തുല്യം ഞാൻ നിൽപ്പു അവർ മത്തിഹാലിലൂയാ. ഹാലിലൂയാ. കാനായിലെ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട് വെള്ളത്തെ മേൽ തിരമിഞ്ഞാകി മാറ്റിയ മനുഷ്യസ്നേഹിയും നീതിയുടെയും സത്യത്തിൻ്റെയും മണവാളനുമായ കർത്താവേ, ഈ സുഗന്ധധൂപം കരുണാപൂർവം സ്വീകരിച്ച് നിന്റെ വിശുദ്ധ ബലിപീഠത്തിൻ്റെ മുൻപിൽ തലകുനിച്ച് നിൽക്കുന്ന ഈ നിന്റെ ദാസരേ അനുഗ്രഹിക്കണമേ. കരുണാപൂർണമായ നിന്റെ വരുതുക ഇവരെ എല്ലാം അവസിപ്പിക്കണമേ.
അത്യാത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്ത വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട വിരുന്നിനെ ഇവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും നിന്റെ വലത്തു ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കാരുണ്യം ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. വിശ്വമാവോദ്രോഹാദീശു ഹോശോ വപകോരിശുമാൽമീ. വിശുദ്ധ പൗലോസ്ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും പാർക്കുമോ? സ്ലിഹായുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാരെല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കരുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇതവളെ കരയോ ചുളിവോ മറ്റു കുരുവകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയും ആയിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ബാർക്കുമോ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ നിൻ ശക്തിലരജൻ മോദിക്കും നാഥ നിൻ്റെ ശൈലവനേറ്റം തോഷിക്കും ഹല്ലേലൂയ്യാ. വർക്കുമോർ നമ്മുടെ ആകവാക്യപ്പെടുന്ന കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. ശ്ലോമോ ലഘുലഘോ അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. എവൻഗേലിയോൻ ഗാദീശോദ മോറാനീ സുമിസിയോ ും
അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റു പറയുന്നു. യേശു ഗലീല വിട്ട് ജോർദാനക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പരീശന്മാർ അടുത്തി എന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവാദി മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവരിരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു ദൈവം സംയോജിപ്പിച്ചത്, മനുഷ്യൻ വേർപിരിക്കരുത്. ഉശൈനോ അല്പനിമിഷം എല്ലാവർക്കും അവിടെ ഇരിക്കാവുന്നതാണ്. കർത്താവിലെ ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള വന്നിയ വൈദിക സഹോദരങ്ങളെ, ഇന്ന് ഈ സന്തോഷത്തിന് കാരണഭൂതരായിരിക്കുന്നതായ സുബിൻ മെർലിൻ ഈ അനുഗ്രഹീതമായ കൂദാശയിലേക്ക് ഈ നാൾ വരെയും ഇവരെ വളർത്തിക്കൊണ്ടുവന്നതായ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ഈ കൂദാശയ്ക്ക് സാക്ഷികളാകുവാൻ കടന്നു വന്നിരിക്കുന്നതായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ളതായ വിവാഹ കൂദാശയുടെ, കുടുംബജീവിതത്തിൻ്റെ, സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ആശംസകൾ നിങ്ങൾക്ക് ഇരുവർക്കും നേരുന്നു. ദൈവം സ്വർഗം തുറന്ന് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവം നൽകിയതായ ജീവിതമാണ് സുബിൻ്റേതും മെർലിൻ്റേതും. മെർലിനെ എനിക്ക് അത്ര അടുത്ത് അറിഞ്ഞുകൂടാ, എന്നാൽ സുബിനെ അവൻ ജനിക്കുന്നതിന് മുൻപേ തന്നെ എനിക്കറിയാവുന്നതാണ്. കാരണം സുബിൻ്റെ ജീവിതം തീർച്ച ദൈവം കൊടുത്ത ഒരു ദാനമാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു മകൾ ദൈവസന്നിധിയിലേക്ക് തിരികെ പോയപ്പോൾ അതിനുശേഷം പ്രാർത്ഥനയോടുകൂടി അനുഗ്രഹീതമായി ദൈവം മാതാപിതാക്കന്മാർക്ക് നൽകിയതായ ദാനമാണ് ഈ സുബിൻ. തീർച്ച അതിനാൽ തന്നെ പ്രാർത്ഥനയോടുകൂടി അനുഗ്രഹീതമായി ദൈവത്തിൽ നിന്നും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ലഭിച്ചതായിരിക്കുന്നതിനാൽ അതിന് തക്കവണ്ണം അനുഗ്രഹീതമായ ഒരു കുടുംബത്തിൽ നിന്നുമാണ് മെർലിനെയും കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ സ്വർഗത്തിൻ്റെ അനുഗ്രഹം, ആശംസകൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് തീർച്ച തന്നെയാണ്. നമ്മൾക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുകയില്ല എങ്കിൽ പോലും മലാഖമാരുടെ അദൃശ്യമായ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ദേവാലയത്തിലുണ്ട് എന്നുള്ളത് തീർച്ച തന്നെയാണ്. സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. വിവാഹം എന്ന് പറയുന്നത് വിശേഷാൽ വഹിക്കുന്നതാണ്. വിശേഷാൽ വഹിക്കുന്നതാണ് വിവാഹം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് വിശേഷാൽ വഹിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് വിശേഷാൽ വഹിക്കുന്നത് എന്നത് നമുക്ക് ബോധ്യപ്പെടുന്നതിന് മുൻപേ ആരാണ് ഈ ദാനത്തെ നൽകുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് ബോധ്യപ്പെടേണ്ടുന്നത്. ദൈവമാണ് നിങ്ങളെ ഇരുവരെയും യോജിപ്പിക്കുന്നത്. ദൈവമാണ് നിങ്ങളെ ഇരുവരെയും, സുബിനെ മെർലിൻ്റെ കയ്യിലേക്കും മെർലിനെ സുബിൻ്റെ കയ്യിലേക്കും ഏൽപ്പിച്ചു കൊടുക്കുന്നത് ദൈവം തന്നെയാണ്. അത് എത്ര വലിപ്പമുള്ളതാണെങ്കിലും എത്രയും നിസ്സാരമാണെങ്കിലും അതാരാണ് ഏൽപ്പിച്ചു തരുന്നത് എന്നതാണ് പ്രാധാന്യമുള്ളത്.
ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ദൈവാലയത്തിലേക്ക് വന്നിട്ട് സുബിൻ്റെ കയ്യിലേക്ക് ഏറ്റവും വില കുറഞ്ഞ ഒരു കൊന്ത 10 രൂപ 20 രൂപ വിലയുള്ളതായ ഒരു നിസാരമായ കൊച്ചു കൊന്ത സുബിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചാൽ ആ കൊന്ത ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കും. എന്തെന്നാൽ തന്ന വ്യക്തിക്ക് പ്രാധാന്യമുണ്ട്. ആ തന്ന സാധനത്തിൻ്റെ മൂല്യമല്ല, പിന്നെയോ ആരാണ് എനിക്കിത് തന്നത് എന്നുള്ളതാണ് ആ വസ്തുവിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ ദൈവാലയത്തിൽ വെച്ച് നിങ്ങളെ പരസ്പരം ഏൽപ്പിക്കുന്നത് ദൈവം തന്നെയാണ്. അതിനാൽ നിങ്ങൾ പരസ്പരം വിലയുള്ളവരായിട്ട് കാണണം. ദൈവമാണ് യോജിപ്പിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും ഉൽപ്പത്തി മുതൽ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആദത്തിന് ഹവ്വയെ ചേർത്ത് കൊടുക്കുന്നത് ദൈവമാണ്. അബ്രഹാമിന് സാറയെയും ഇസഹാക്കിന് റെബീക്കായും യാക്കോബിന് റാഹേലിനെയും ചേർത്ത് കൊടുക്കുന്നത് ദൈവമാണ്. ഇസഹാക്കിന് ഭാര്യയെ കണ്ടുപിടിക്കാൻ ദാസനായ എലയാസറിനെ അയക്കുമ്പോൾ യാത്രയിൽ എലയാസർ ഒരടയാളം ചോദിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ യജമാനപുത്രന് തക്കതായ ഇണയെ കണ്ടെത്തുവാൻ നീ എന്നെ സഹായിക്കണം. അതിന് ഒരടയാളം ചോദിച്ചപ്പോൾ അതേ അടയാളം കാണിച്ചുകൊണ്ട് റെബേക്കായെ ഈ ഇസഹാക്കിന് യജമാനപുത്രന് ഉള്ളതായ വധുവാണ് എന്ന് എലയാസറിന് കാട്ടിക്കൊടുക്കുന്നു. അത് തിരുവചനം വായിക്കുമ്പോൾ അതിൻ്റെ അടയാളങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതേപോലെ തന്നെ തിരുവചനം മുഴുവനും വായിക്കുമ്പോൾ തോബിത്തിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിയാസ് കൊച്ചു തോബിയാസിന് തോബിത്ത് തോബിയാസിനെ രഘുവേലിൻ്റെ ഭവനത്തിലേക്ക് അയക്കുമ്പോൾ ഒരു മധ്യസ്ഥനെ ഒരു കൂട്ടുകാരനെ ആവശ്യപ്പെടുന്നുണ്ട്. ഈ കൂട്ടുകാരൻ റപ്പായൽ ദൂതനാണ് കടന്നു പോകുന്നത്. യാത്രയിൽ രഘുവേൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ സാറായെക്കുറിച്ച് രഘുവേലിൻ്റെ പുത്രിയായ സാറായെക്കുറിച്ച് യോജിപ്പിക്കുന്നുണ്ട്, മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തോബിയാസ് പറയുന്നുണ്ട്, അവൾ 7 പേര് വിവാഹം ചെയ്തവളാണ്, ഒരു പിശാചു പിടികൂടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അപ്പൻ്റെ ഏകമകനാണ്. അങ്ങനെ ആകുലതകൾ പറഞ്ഞു വയ്ക്കുമ്പോൾ റപ്പായൽ പറയുന്ന ഒരു തിരുവചനം വളരെ പ്രധാനപ്പെട്ടതാണ്. റപ്പായൽ പറയുകയാണ്, അവൾ അനാദി മുതലേ നിനക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നവളാണ്. മെർലിൻ, ദൈവം മുൻകൂട്ടി നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ തന്നെ വ്യക്തമായ പദ്ധതികളോടുകൂടി സുബിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതാണ്. സുബിൻ മെർലിനു വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതായ വ്യക്തിയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, യൗസേപ്പ് മറിയം രണ്ടുപേരുടെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ കടന്നു ചെല്ലുന്നുണ്ട്. ഗബ്രിയേൽ ദൂതൻ കടന്നു ചെന്നിട്ട് പറയുന്നു, യൗസേപ്പിനോട് പറയുകയാണ്, നിൻ്റെ ഭാര്യയായി മറിയത്തെ സ്വീകരിക്കുവാൻ നീ ശങ്കിക്കേണ്ട എന്ന് പറയുമ്പോൾ ഈ വചനഭാഗങ്ങളിലെല്ലാം ഒരേപോലെയുള്ളതായ ദൈവീക ഇടപെടലിനെ നമുക്ക് കാണാൻ പറ്റും. ചുരുക്കത്തിൽ ദൈവമാണ് നിങ്ങളെ പരസ്പരം യോജിപ്പിക്കുന്നത്. ഇത് ദൈവീക പദ്ധതിയാണ്. ഇത് ദൈവീക പദ്ധതിയാണ് എന്ന് കണ്ട് ദൈവത്തിൽ നിന്നുമാണ് നിങ്ങൾ പരസ്പരം ഏറ്റുവാങ്ങേണ്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ദൈവം നിങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നത്? വരനും വധുവും അണിഞ്ഞൊരുങ്ങി ഇവിടെ നിൽക്കുമ്പോൾ സഭയാകുന്ന ശരീരത്തിൻ്റെ പ്രതീകമായിട്ടാണ് വധു ഇവിടെ നിൽക്കുന്നത്. വരൻ ശരീരത്തിൻ്റെ ശിരസിൻ്റെ സ്ഥാനത്തേക്കാണ് നിൽക്കുന്നത്. ക്രിസ്തുവും സഭയും തമ്മിലുള്ളതായ ബന്ധമാണ്. ഇവിടെ തിരുവചനം വായിക്കുമ്പോൾ പാട്ടുകളും പ്രാർത്ഥനകളും എല്ലാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, തീർച്ച ഇത് സഭയും ക്രിസ്തുവും തമ്മിലുള്ളതായ ബന്ധമാണ്. ക്രിസ്തുവിനെ പ്രതികരിക്കുവാൻ ഈ ലോകത്തിൽ മറ്റൊരു ക്രിസ്തുവായി ശോഭിക്കുവാൻ വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചു വേർതിരിക്കുകയാണ്.
ഈ വിവാഹത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കണം. ഈ വിവാഹമെന്ന് പറയുന്നത് ഒന്ന് ദൈവിക പദ്ധതിയായിട്ട് കാണണം. രണ്ട്, ഈ വിവാഹമെന്ന് പറയുന്നത് ദൈവം ആദത്തിൻ്റെയും ഹൗവയുടെയും കൂടെ നടന്നതുപോലെ കൂടെ നടക്കാനുള്ളതായ ഒരു ജീവിതമാണ്, കൂടെ നടക്കാനുള്ളതായ ഒരു ജീവിതം. ഒരിക്കലും ഗ്യാപ്പുണ്ടാകാതെ കൂടെ നടക്കുവാനുള്ളതായ ഒരു ജീവിതമാണ്. മൂന്ന്, ജീവൻ പകരാനുള്ളതായ ജീവിതമാണിത്. ജീവൻ പകരുക, ജീവൻ പകരുക എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ശാരീരികമായ ബന്ധത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് സൃഷ്ടികർമ്മത്തെ കൊടുക്കുക, സൃഷ്ടികർമ്മത്തിൽ ദൈവത്തിനും ദൈവവുമായിട്ട് ഒന്നിച്ചേരുക എന്നതുപോലെ തന്നെ മറ്റൊരു ഘടകം ഇതിനകത്തുണ്ട്. പരസ്പരം ജീവൻ പകരാൻ സാധിക്കണം. ചില നിമിഷങ്ങളിലൊക്കെ തളർന്നു പോകുന്നതായ സാഹചര്യങ്ങളുണ്ട്. മാനസികമായി പല സാഹചര്യങ്ങളും ഉണ്ടാകും. ജീവൻ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിരാശപ്പെട്ടു പോകുന്ന, തളർന്നു പോകുന്ന, ഒരു ഉണർവുമില്ലാത്ത ഒരവസ്ഥയുണ്ടാകും. ആ നിമിഷങ്ങളിൽ ഉണർവ് കൊടുക്കുവാൻ, ജീവൻ പകരുവാൻ സാധിക്കണം. എന്താ മുഖം വാടിയിരിക്കുന്നത്? കർത്താവ് പലപ്പോഴും ചോദിക്കുന്നുണ്ട്. കായേൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടപ്പോൾ കർത്താവ് മുഖത്ത് നോക്കി ചോദിച്ചു, മോനെ നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്താ എന്ന് ചോദിച്ചു. പരസ്പരം നിങ്ങൾ പരസ്പരം നോക്കുമ്പോൾ മുഖം വാടിയിരിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചു നോക്കണം, എന്താ മുഖം വാടിയിരിക്കുന്നത്? എന്താ ഒരു ഉണർവ് കുറവ്? എന്താ ഈ സന്തോഷത്തിൻ്റെ കാരണം? പരസ്പരം സംസാരിച്ച് ഈ അവസ്ഥയിൽ ജീവൻ കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. നാല്, പരസ്പരം പങ്കുവയ്ക്കുവാനുള്ളതായ ജീവിതമാണ്, ഒരു കുർബാനയായി തീരുവാനുള്ളതായ ജീവിതമാണ്. കർത്താവ് തൻ്റെ ശരീരത്തെ മുറിച്ച് കൊടുത്തു. നിങ്ങളുടെ ജീവിതം ഇന്ന് പരസ്പരം പങ്കുവയ്ക്കുകയാണ്. സുബിൻ്റെ ശരീരത്തെ മെർലിന് വേണ്ടി ഒരു മ്യൂച്വൽ ചേഞ്ച്. ഈ ശരീരത്തെ മെർലിൻ സ്വീകരിക്കുന്നു, മെർലിൻ സുബിനെ സ്വീകരിക്കുന്നു. അപ്പോൾ പരസ്പരം നിങ്ങൾ കൈമാറ്റം ചെയ്യുകയാണ്. ഇനിയും നോക്കണം, ഇനിയും പരസ്പരം നോക്കിയിട്ട് പറയണം, ഇത് എൻ്റെ ശരീരമാകുന്നു. മെർലിൻ സുബിനെ നോക്കിക്കൊണ്ട്, ഇത് എൻ്റെ ശരീരമാകുന്നു. സുബിൻ മെർലിനെ നോക്കിക്കൊണ്ട്, ഇത് എൻ്റെ ശരീരമാകുന്നു. ഇനിയും മെർലിൻ്റെ എന്നല്ല, പിന്നെയോ മെർലിൻ സുബിൻ്റെ ശരീരമാണ്. സുബിൻ മെർലിൻ്റെ ശരീരമാണ്. ഇതാണ് കുർബാനയർപ്പണം, ഇതാണ് കുർബാനയുടെ ബലിയുടെ ജീവിതമെന്ന് പറയുന്ന ഇതാണ്. ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു. ഈ അൽത്താരയ്ക്ക് മുമ്പിൽ പരിശുദ്ധമായ ബലിയർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ ശരീരത്തെ എടുത്തുകൊണ്ട് പുരോഹിതൻ എടുത്തു പറയും, ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് എടുത്തുയർത്തി പ്രാർത്ഥിക്കുന്നത് പോലെ ആ നിമിഷത്തിൽ, കർത്താവേ ഇത് എൻ്റെ ശരീരമാണ്, ഇത് എൻ്റെ രക്തമാകുന്നു. കുരിശിൽ കിടക്കുന്നതായ കർത്താവ് താഴെ നിൽക്കുന്ന പരിശുദ്ധ മറിയത്തെ നോക്കിക്കൊണ്ട്, ഇത് എൻ്റെ ശരീരമാകുന്നു. മറിയം ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട്, ഇത് എൻ്റെ ശരീരമാകുന്നു. കുർബാനയും ഈ കുടുംബജീവിതവും വിവാഹ കൂദാശയും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇത് രണ്ടും ഒന്നായി പോകുന്ന ഒരു മഹാരഹസ്യമാണ്. ഇതൊരു മഹാരഹസ്യമാണ്. തിരുവചനം പൗലശ്രീയുടെ ലേഖനം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇതൊരു വലിയ രഹസ്യമാണ് എന്ന്. ഇതൊരു വലിയ രഹസ്യമാണ്. വിവാഹം കഴിച്ചവർക്ക് ആർക്കും ഈ രഹസ്യം എന്താണ് എന്ന് പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടും മൂന്നും നാലും കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം, മക്കളും കൊച്ചുമക്കളും ഉണ്ടായിരിക്കാം. പക്ഷേ ഇതിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അത് കണ്ടെത്തുവാൻ സാധിക്കണം. ഈ രഹസ്യം പിടികിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ മറിയത്തെ പോലെ സ്തോത്രവീതം മാഗ്നിഫിക്കാത്ത് പാടുന്നതിനായിട്ട് സാധിക്കും. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നത്, ആനന്ദിച്ച് തുള്ളിച്ചാടേണ്ടുന്നതായ ഒരു ജീവിതമാണ് ഈ ജീവിതമെന്ന് പറയുന്നത്. കരയാനും നിലവിളിക്കാനുമുള്ളതായ ഒരു ജീവിതമല്ല. കരയാനുള്ള സമയമില്ല. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ വളരെ പെട്ടെന്ന് ഈ വർഷങ്ങൾ കടന്നുപോയതായിട്ട് എനിക്ക് മനസ്സിലാകും. അതേപോലെ എൻ്റെ മുമ്പിലിരിക്കുന്നതായ
എന്നെ പോലെ പ്രായമുള്ള ഒരു മധ്യവയസ്ഥരായിരിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും, പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കടന്നു പോകുന്നതായ ഒരു ജീവിതമാണ് ഈ ജീവിതം. കരയാൻ, നഷ്ടപ്പെടുത്തുവാൻ, പരാതി പറയുവാൻ, കുറ്റപ്പെടുത്തുവാൻ ഉള്ളതായ ജീവിതമല്ല. പിന്നെയോ ആനന്ദിക്കുവാൻ, ആനന്ദിക്കുവാനുള്ള ജീവിതമാണ്, സന്തോഷത്തിൻ്റെ ജീവിതമാണ്, സന്തോഷം പകരുവാനുള്ളതായ ജീവിതമാണ്. ഇന്നു മുതൽ ചിന്തിക്കേണ്ടുന്നത് എനിക്ക് എങ്ങനെ അവനെ സന്തോഷിപ്പിക്കുവാൻ സാധിക്കും. പൗലോസ്ലീഹ അത് പറയുന്നുണ്ട്, എങ്ങനെ എനിക്ക് സന്തോഷം പകരുവാൻ സാധിക്കും, എങ്ങനെ അവനെ എനിക്ക് സ്നേഹിക്കുവാൻ സാധിക്കും, എന്തെനിക്ക് കൊടുക്കുവാൻ സാധിക്കും എന്നുള്ളതായിരിക്കണം. എനിക്കെന്ത് കൊടുക്കുവാൻ സാധിക്കും? ലവ് ഈസ് നോട്ട് ടു റിസീവ് ബട്ട് ടു ഗീവ്. ഇതാണ്, ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ സന്തോഷം പകരാനുള്ളതാണ്. നോട്ട് ടു റിസീവ് ബട്ട് ടു ഗീവ്, അതാണ് കൊടുക്കാൻ. എനിക്കെന്ത് കൊടുക്കാൻ സാധിക്കും? നീ എന്നെ എന്ത് സ്നേഹിച്ചില്ലല്ലോ, നീ എനിക്ക് എന്നെ പരിഗണിച്ചില്ലല്ലോ, നീ എന്നെ ഒന്ന് കേട്ടില്ലല്ലോ, നീ എനിക്ക് സമയം തന്നില്ലല്ലോ, നീ എന്നെ എന്നോട് ചോദിച്ചില്ലല്ലോ. അല്ല, തിരിച്ച് ചോദിക്കണം, ഞാൻ എന്ത് കൊടുത്തു? അങ്ങനെ ആയിത്തീരുമ്പോൾ പരസ്പരം സന്തോഷം പകരുന്നതിനകത്ത് ഒരു വലിയ കോമ്പറ്റീഷൻ, ഒരു മത്സരം ബുദ്ധി നിങ്ങൾക്കുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ കുടുംബജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമാകും. ദൈവം അതിന് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗം ഇറങ്ങി വരുന്നതായ നിമിഷമാണ് ഇപ്പോൾ. ഈ കിരീടങ്ങൾ ആശീർവദിക്കുന്നതായ ഈ സമയത്ത് സ്വർഗം ഇറങ്ങി വരും. വിശ്വസിച്ചുകൊള്ളുക, ദൈവം നിങ്ങളെയാണ്, ഇന്ന് പുരോഹിതൻ്റെ സ്ഥാനത്ത് ക്രിസ്തുവാണ്, പക്ഷേ യഥാർത്ഥത്തിൽ മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കുടുംബജീവിതത്തിൻ്റെ സാക്രമെൻസിൽ, കുദാസയുടെ മാരിയേജ് സെലിബ്രേഷനിൽ മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വരനും വധുവുമാണ്. സാക്രമെൻസ് പഠിപ്പിക്കുമ്പോൾ പുരോഹിതരോട് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്, നിങ്ങളാണ് ഇതിൻ്റെ മിനിസ്റ്റേഴ്സ്, നിങ്ങളുടെ മധ്യത്തിൽ ക്രിസ്തു നിൽപ്പുണ്ട്. ഈ പുരോഹിതൻ്റെ സ്ഥാനത്ത് ദൈവം ക്രിസ്തു തന്നെ നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് നിങ്ങളെ പരസ്പരം യോജിപ്പിക്കുന്നു. ക്രിസ്തുവിൽ നിന്നും പരസ്പരം സ്വീകരിക്കുന്നതിനായിട്ട് സാധിക്കുകയും ചെയ്യട്ടെ. ദൈവം വലിയ സമൃദ്ധിയും അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ ചൊരിയട്ടെ. ഒരിക്കൽ കൂടെ വന്ന് ഈ പുരോഹിതരുടെയും കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരുടേതായ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. ദൈവം നമ്മളെ ധന്യരാക്കട്ടെ. ശ്ലീബാത്തരുവിൻ മേ നീതി മഹാമൃവിയാ നിന്നെ നിർമ്മലയാം സഭ കണ്ടപ്പോ അമ്പിളി തുല്യം ക്രമമായി നിന്നെ തഹിലാധിപരാം നിൻ പ്രാഗൽഭ്യത്തെ വിധിബോൽ ഭംഗ്യാഘോഷീച്ചു. കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസുകളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവാടേയും തിരുനാമത്തിൽ എന്നേക്കുമായി ആശ്രവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാളനിയാ ചാര്യൻ അണിയിക്കും മകുടം രമ്യം വൈദിക ശന്മാ കിംബം നൽകൂ നാഥ മുടിയാൽ മണവാളെന്നും മണവരയാൽ മണവാട്ടിക്കും ലീലോ വേദേ ദുമോറാൻ മിൻസ്മാ
കിരീടമണിയിക്കുകയും അനശ്വരതയുടെ അലങ്കാരങ്ങളാൽ വിഭൂഷിതനാക്കുകയും ശത്രുവിൻ്റെ സർവശക്തിക്കുമെതിരായി അജയമായ ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വാനിൽ നിന്നോരു മകുടം കർത്തൻ അണിക്കും മകുടം രമ്യം വൈദിക ശെമ്മാ ഇമ്പം നൽകൂ നാഥ മുടിയാൾ മണവാളെന്നും മണവരയാൽ ജായിരിം മാരാം ദമ്പതികൾക്കെ കിടുവാം മിശിഹാ കൃപനാൽ രചിതം മകുടം പാരം രുചിരം മാനിൽ നിന്നോ മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാടിയ ജാര്യൻ അണിയിക്കും മകുടം രമ്യം മണവാളൻ തൻ മകുടം തിരുമുൾ മുടിയോടുപമം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോടുപമം നീതിയുടെ കിരീടം അനശ്വരയുടെ മോഹിനിയാലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിച്ചുകൊണ്ട് ആയുഷ്കാലമെല്ലാം സന്തോഷിക്കുവാൻ നിനക്ക് സംഗതിയാകട്ടെ. ശ്രീവായുടെ ചിഹ്നം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശ്രദിക്കപ്പെടുന്നു. ബസ്മോദാബോദാബ്രോസ്മദരൂഹായോഗാദീശ്വരായി തരവോരം വൽമീ. ശുഭചിഹ്നം താൻ ശ്ലീപാ വിജയക്കൊടിതാ ശ്ലീപാ നമ്മേ രക്ഷീചീടും ശ്ലീപായിൽ പുകഴും നോനാം. ശുഭചിഹ്നം താസ്ലീപാ വിജയക്കൊടിതാസ്ലീപാ നമ്മെ രക്ഷീചീടും ശ്ലീപായിൽ പുകഴുന്നോനാ. ശുഭചിഹ്നം താസ്ലീപാ വിജയക്കൊടിതാ ശ്ലീപാ നമ്മെ രക്ഷീചീടും ശ്ലീപായിൽ പുകഴുന്നോനാ. മനുഷ്യജീവിതത്തിൽ ഇഷ്ടം തോന്നുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തുഷ്ടനായി നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മിശിയാദംബരാൻ തൻ്റെ യഥാർത്ഥ മണവാളത്തെന്നാൽ നിങ്ങളുടെ മണവാളത്തത്തിന് മുദ്രയിടട്ടെ. മിശിയാദൻ്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും അന്യോന്യം സന്തോഷിക്കുവാൻ കർത്താവിടയാകട്ടെ. കരുണയുള്ള തൻ്റെ വലതു കൈ നിങ്ങളുടെ മേലാവസിപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽക്കറസായുടെ ചതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിനും ഇസ്ഹാക്ക് യാക്കോബിനും യാക്കോബ് യോസേപ്പിനും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടുന്നതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രതികാരം ചെയ്യട്ടെ. നിങ്ങൾ വർത്തിച്ചു വരികയും ഭൂമിയിൽ നിറയുവീനെന്ന് നോഹയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച വാഴ് നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഭരങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായ് മലയിൽ ഇറങ്ങിയ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെയും സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിക്കാം. ആമേൻ. തോട്ടവിധാതാവേ നീയാണെൻ യുവമണവാളൻ
സുഖകരമാം നിന്നു ജ്ഞാന കുളിർ തെന്നിൽ വീശിക്കെന്നേ നാഥ ഞാൻ നിൻ മണവാട്ടി നിന്നിൽ ജ്ഞാനഭയം കൊണ്ടോ സത്യമനാളായ നീതിജ്ഞ എന്നിൽ കനിവുണ്ടാകണമേ ശ്ലീപായാലവകാശതനും പീഡകളാൽ മുക്തിയുമേ സ്വർഗീയൻ മണവറ തീർത്തു നിന്റെ രാവാക്ഷണമേ ൂരെ പോകരുതേ എന്നെ പിന്നിലകറ്ററുതേ എന്നെ ഉപേക്ഷിച്ചിടിൽ ഞാൻ ക്ഷീണിച്ചയോ പ്രതിയടയും നാളും മാസവുമാണ്ടും ഞാൻ പാവ പാഴിരുളിൽ പോക്കി ജീവധ്വനി കേട്ടപ്പോൾ കണ്ണു തെളിഞ്ഞാനന്ദിച്ചേ മുറിയോറാഹെ മാലയിലു വാതാരെ നാഥ നിന്നുടെ ആർദ്രതയേറും വാതിൽ തുറന്നീ യാചന കേട്ടി ആത്മാക്കൾ മേൽ കൃപചൊരിയേണമേ ദൈവതനോജാദമ്പതികളെയും ശിരസിൽ ചൂടിയിടും മകുടങ്ങളെയും വാഴ്ത്തിയിടേണം വലതുകരം നീട്ടി ദമ്പതികൾ തൻ നാമം ചൊല്ലി ആശീസേകേണം ോലോക തിവരുടെ കാലം വാഴ്വാൻ നീടേണം പാവനമാതാശുദ്ധരിവർത്തൻ അവ്യർത്ഥനയാണേ വാഴ്ത്തണമേ ജനദിവത്തെ എന്നേക്കും നാഥാദാസർക്കിന്നരമേന്ദി സ്തുതി പാടിടാനാ ഇവരുടെ വദനമുതിർക്കും ഗാനം വാഴ്ത്തിയിടണമേ സർവം ശ്രദ്ധിച്ച കീർത്തനയെ കൈക്കൊള്ളുന്നോനേ പ്രാർത്ഥന കേട്ടി ആത്മാക്കൾ മേൽ കൃപയുണ്ടാകേണം പ്രിയ സഹോദരങ്ങളെ, നാം ഏവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ഗുണദോഷിക്കുകയും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിൻ്റെയും ശ്ലീബായുടെയും വിശുദ്ധ ഏവൻഗേലിയോൻ്റെയും ഈ സമൂഹത്തിൻ്റെയും മുൻപാകെയാകുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും മനോഗതങ്ങൾ അറിയാത്തവൻ്റെ അല്ല അറിയുന്നവൻ്റെ സന്നിധിയിലെത്രേ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാനതിൽ കുറ്റമില്ലാത്തവൻ ആയിരിക്കും. പട്ടക്കാലിനും സമാസന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവുമായ വിശുദ്ധ കന്യകാ മറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെയും സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന മുഖാന്തരം യേശു മിശിഹായുടെ വലതുകൈ നാം എല്ലാവരിലും എപ്പോഴും വസിക്കുവാൻ ഇടയാക്കട്ടെ. വിശ്വാസികളെ, ഈ അനുശാസനങ്ങൾ നിങ്ങളെല്ലാവരോടും ഉള്ളതാണെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ
അവൾ സ്വജനങ്ങളെ വിട്ട് ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവം വർത്തിക്കണം. സ്വപ്രാണനെ പോലെ അവൻ അവളോട് വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിക്കാൻ കടപ്പെട്ടവളാകുന്നു. സകലത്തിലും സൗഹൃദത്തോടും സ്നേഹത്തോടും കൂടി അവൾ അവൻ്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷികൾ സംബന്ധിച്ച നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ പരേതരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, ബലഹീനതകളുള്ളതും കുറവുകളുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ ഉന്നത സിംഹാസനത്തിന് ഭാഗം കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. വിഷയമാപോ പ്രവോദ്രുഹോ കാദീശു ഹോശോ ഉപബുക്കുലിശുബാൻഡവൽമീൻ. പ്രിയപ്പെട്ടവരെ, നന്ദിയുടെ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. അനുഗ്രഹീതമായ ഈ ദിവസത്തിൽ നമ്മോടൊപ്പമായിരുന്ന ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസ് അച്ഛനെ സ്നേഹത്തോടുകൂടി ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകൾ ഉടനീളം നമ്മോടൊപ്പമായിരുന്നുകൊണ്ട് ഈ മക്കളെ അനുഗ്രഹിക്കാൻ ഇവിടെ ആയിരുന്ന ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനോടുമുള്ള സ്നേഹവും കടപ്പാടും ഈ നിമിഷത്തിൽ അറിയിക്കുന്നു. ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജസ്റ്റിൻ അച്ഛൻ നമുക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഈ ഇടവകയിൽ നടത്തിത്തന്നു. അച്ഛനോടും കമ്മിറ്റി അംഗങ്ങളോടുമുള്ള എല്ലാവിധമായ സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. നമ്മുടെ കോയർ ടീം മനോഹരമായി ഈ ശുശ്രൂഷകൾക്ക് സഹായകമായ രീതിയിൽ ഗാനങ്ങൾ ആലപിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അവരോടുമുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സുബിൻ, മെർലിൻ രണ്ടുപേരും ഇന്നു മുതൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറേ കാലഘട്ടമായിട്ട് ഇതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു അവർ. വിവാഹ പ്രിപ്പറേഷൻ കോഴ്സായാലും അത് കഴിഞ്ഞുള്ള എൻഗേജ്മെൻറ്റ് പീരീഡ് ആയാലും ആ സമയത്തെല്ലാം ഇവർ ഇതിനുവേണ്ടി ആധ്യാത്മികമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുങ്ങുകയായിരുന്നു. 25 നോമ്പിൻ്റെ ഈ ഒരു സമയത്തുകൂടിയാണ് ഇവർ ഈ ഒരുക്കം നടത്തിയത്. അതുകൊണ്ട് ഒത്തിരി അധികം അനുഗ്രഹങ്ങൾ കർത്താവായ യേശു മിശിഹായുടെ ഒരു ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഇവിടെ സന്നിധായിട്ടുള്ള എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വധുവരന്മാരും സാക്ഷികളും ഒപ്പിട്ടതിന് ശേഷം കൈമുത്തി ഫോട്ടോസ് എടുക്കാനുള്ള അവസരമാണ്. ഒത്തിരി അധികം സമയം ഇവിടെ ചെലവഴിക്കാതെ അത്യാവശ്യമുള്ളവർ മാത്രം ഫോട്ടോ എടുത്ത് എത്രയും പെട്ടെന്ന് അടുത്ത റിസപ്ഷനിലേക്ക് കടക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. റിസപ്ഷൻ വൈകിട്ട് 7 മണിയോടുകൂടി ദത്താനി സ്ക്വയർ മോളിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വൈകിട്ട് 7 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും 6:30 ആകുമ്പോഴത്തേക്ക് എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക.
ഞങ്ങൾ വരുന്നു ദൈവമേ, അനുഗ്രഹങ്ങൾ തേടി വരുന്നു കുടുംബമായി ഞങ്ങൾ വരുന്നു ദൈവമേ, അനുഗ്രഹങ്ങൾ തേടി വരുന്നു കൃപകടാക്ഷം ഏകണേ, വരപ്രസാദം നൽകണേ, കരുണയിൽ കരം നീട്ടി കരുതലിൽ നടത്തേണമേ, കുടുംബമായി ഞങ്ങൾ വരുന്നു ദൈവമേ, അനുഗ്രഹങ്ങൾ കേടി വരുന്നു. ഒരു ദിനവും പ്രാർത്ഥനയോടെ ആരംഭിച്ചിടുവാനവും പ്രാർത്ഥനയോടെ ആരംഭിച്ചിടുവാനിയാലുള്ള നിറഞ്ഞെന്നും താഴ്മയോടെ മടങ്ങി വാഴ്ത്തിടുവാനിയാലുള്ള നിറഞ്ഞെന്നും താഴ്മയോടെ മടങ്ങി വാഴ്ത്തിടുവാൻ, ആത്മനൽവരദായക നിന്റെ ഭാവം നൽകണേ, വചനമനുസരിച്ചൂടിയിൽ നിലവിൽ പാതൃകളേകണേ, കുടുംബമായി ഞങ്ങൾ വരുന്നു ദൈവമേ, അനുഗ്രഹങ്ങൾ തേടി വരുന്നു. ക്ഷമിച്ചും സഹിച്ചും ഒരുമയോടെ വിശ്വസ്തരായിടുവാനവും സഹിച്ചും ഒരുമയോടെ വിശ്വസ്തരായിടുവാൻ, സ്നേഹമോടുള്ള നിറഞ്ഞെന്നും ആശയോടെ ഞാനങ്ങൾ പങ്കിടുവാൻ, സ്നേഹമോടുള്ള നിറഞ്ഞെന്നും ആശയോടെ ഞാനങ്ങൾ പങ്കിടുവാൻ, ആത്മനൽവരദായക നിന്റെ ഭാവം നൽകണേ, വചനമനുസരിച്ചൂടിയിൽ നിലവിൽ പാതൃകളേകണേ, കുടുംബമായി ഞങ്ങൾ വരുന്നു ദൈവമേ, അനുഗ്രഹങ്ങൾ തേടി വരുന്നു കുടുംബമായി ഞങ്ങൾ വരുന്നു ദൈവമേ, അനുഗ്രഹങ്ങൾ കേടി വരുന്നു.